ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സീല നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ആ ഊമപ്പെണ്ണ് വരികയാണ് എല്ലാ സത്യങ്ങളും രൂപയുടെ മുഖത്ത് നോക്കി പറയാനായിട്ട് തന്നെ. എന്നാൽ എന്തായിരിക്കും സംഭവിക്കുക അവിടെ? ഇന്ന് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് നമ്മുടെ കല്യാണി ഇന്നലെ രൂപയുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആ സമയത്ത് വീട്ടിൽ വന്നപ്പോൾ കിരൺ ഉണ്ടായിരുന്നു. കിരൺ കല്യാണിയോട് ചോദിച്ചു, കല്യാണി നീ എവിടെ പോയതാ? അപ്പോൾ കല്യാണി പറഞ്ഞു, ഞാൻ നടക്കാനായിട്ട് പോയതാ. ഓ, നീ നടക്കാൻ പോയതാണോ? നീ എവിടെ നടക്കാൻ പോയത്? ഗ്രൗണ്ടിൽ. ഗ്രൗണ്ടിലോ? ഞാൻ ഗ്രൗണ്ടിലേക്കാണല്ലോ പോയത്. എന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ ഗ്രൗണ്ടിൽ. നീ ഏത് ഗ്രൗണ്ടിൽ പോയത്? ഇവിടെ അടുത്തുള്ള ഗ്രൗണ്ടിൽ. ഓ, അടുത്തുള്ള ഗ്രൗണ്ടിലായിരുന്നു. ഞാൻ അവിടെയല്ല പോയത്, ഞാൻ കുറച്ച് അകലെയുള്ള ഗ്രൗണ്ടിലാണ് പോയത്. എന്നാൽ പിന്നെ നിനക്കെന്നെ വിളിക്കാൻ വരായിരുന്നോ കല്യാണി? അത് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. ഓ, ഫോൺ എടുക്കാണ്ടാണ് നീ പോയത്. എന്നാൽ പിന്നെ നാളെ തൊട്ട് നടക്കാൻ പോകുമ്പോൾ നിനക്ക് എൻ്റെ ഒപ്പം പോരാം. ശരി, ആയിക്കോട്ടെ. എന്നാൽ ശരി, നാളെ നടക്കാൻ പോകാം. നീ ഇവിടെ ഇരുന്ന് മുഷിഞ്ഞു അല്ലേ? നിനക്കൊട്ടും ഇവിടെ ഇരിക്കാൻ തോന്നുന്നില്ല അല്ലേ? അതെ. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ഓഫീസിലേക്ക് പോകണ്ട, നല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പുറത്തു പോയാലോ? ഓക്കെ എന്ന് കല്യാണി പറയുന്നു. അപ്പോൾ പാറുമോളെ നീയും പോരെ ഞങ്ങളുടെ കൂടെ എന്ന് പറയും. പാറുമോളും ഓക്കെ എന്ന് പറയുന്നു. അപ്പോൾ പാറുമോള് കിരൺ അങ്ങ് പോയി കഴിയുമ്പം, അതെ, നടക്കാൻ വേണ്ടി തന്നെയാണോ സത്യത്തിൽ പോയത് എന്ന് ചോദിക്കുന്നു. പാറുമോളുടെ മൂക്കെ പിടിച്ചൊരു നുള്ളു കൊടുക്കുകയാണ് അവിടെ കല്യാണി. എന്നാൽ ഇതേ സമയത്ത് അവിടെ ഒരു ഓട്ടോറിക്ഷയാണ് കാണിക്കുന്നത്. ആ ഓട്ടോറിക്ഷയിൽ ഒരു സ്ത്രീ വരുന്നുണ്ട്, നേരെ രൂപയുടെ വീടിന് മുന്നിൽ നിൽക്കുന്നു. ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നത് ആ ഊമയായ സ്ത്രീയാണ്. അവിടെ രൂപയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആ ഊമയായ സ്ത്രീ, സി എസുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ അതേ സ്ത്രീ തന്നെ. അവരവിടെ ഇറങ്ങി നേരെ രൂപയുടെ വീട്ടിലേക്ക് കയറുന്നു. കയറുന്ന നിമിഷം അവരുടെ മനസ്സിലേക്ക് കയറി വന്നത് രൂപ അവരിവിടുന്ന് പറഞ്ഞു വിട്ടതും ആ സമയം സി എസിനെ കുറ്റം പറഞ്ഞതുമായ കാര്യങ്ങളാണ്. അതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നേരെ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് സത്യങ്ങൾ അറിയിക്കാനായിട്ട്. ഹോളിംഗ് ബെൽ അടിച്ചു കഴിയുമ്പോഴേക്കും അവിടെ വാതിൽ വന്ന് തുറക്കുന്നത് യാമിനിയാണ്. ആരാ? അപ്പോഴത്തേക്കും മിണ്ടത്തില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നു. അത് ഇവിടെ മേഡം. എന്താ വല്ലതും കഴിക്കാൻ വേണോ? കഴിക്കാൻ വേണമെന്നാണോ? അല്ലല്ലല്ല, മേഡം മേഡം എന്ന് പറയുമ്പം എവിടെ ആര് എന്ന് ചോദിക്കുന്നു. വീണ്ടും കൈ കൊണ്ട് കാണിക്കുമ്പം അവിടെ യാമിനിക്ക് കുറച്ച് മനസ്സിലായി. കാരണം കല്യാണി പറയുന്നതൊക്കെ കുറേയൊക്കെ അറിയാലോ അതുകൊണ്ട് തന്നെ. അപ്പോൾ ആ സമയം ചോദിക്കുന്നു, രൂപ മേഡത്തെയാണോ ചോദിക്കുന്നത്? അതെ എന്ന്. മേഡം പുറത്ത് പോയി ഷോപ്പിങ്ങിന്, ഇവിടെ ഇല്ല എന്ന് പറയുന്നു. ഇല്ലേ, എന്നാൽ ഞാൻ പോകുക എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ കുറേ എണ്ണം ഇറങ്ങിക്കോളും, മിണ്ടത്തില്ല എന്ന് അഭിനയിക്കുന്ന രീതിയിൽ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും കൂടുതൽ ചോദ്യം ചെയ്യില്ലല്ലോ. പകല് വീട് കണ്ടുവെച്ച് രാത്രി ആണുങ്ങളെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ അവളവിടെ നിന്നും മിണ്ടാതെ ഓട്ടോയിൽ കയറി പോകുമ്പോൾ യാമിനി വാതിലടച്ച് കുറ്റിയിടുകയാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്ന രൂപ അവിടെ ഒരു തുണിക്കടയിൽ തുണികൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കിരണും കല്യാണികളെയും കൂടി നേരെ ആ തുണിക്കടയിലേക്ക് വരുന്നു. അവരവിടെ തുണികളൊക്കെ സെലക്ട് ചെയ്ത് വരുമ്പോൾ ദേണ്ട നിൽക്കുന്നു അമ്മ എന്ന് തന്നെ കിരൺ പറയുന്നു. കല്യാണി നോക്കുമ്പോൾ രൂപ അവിടെ നിൽക്കുകയാണ്. അമ്മയും ഇവിടെ വന്നു. ദേ, നീ അമ്മയെ കാണാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇപ്പം നീ എവിടെ പോയാലും അമ്മയെ അവിടെ കാണാനായിട്ട് പറ്റുന്നത്. വാ, നമുക്ക് രണ്ട് വഴക്ക് കേട്ടിട്ട് വരാം അമ്മയുടെ അടുത്ത് പോയി എന്ന് പറയുന്നു. ശരി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കിരണിൻ്റെ ഒപ്പം വരികയാണ്. അവർ നേരെ രൂപയുടെ അടുത്തേക്ക് ചെല്ലുന്നു. രൂപ അവിടെ കുറച്ച് കുഞ്ഞു കുപ്പായമൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അടുത്തേക്ക് ചെന്നിട്ട് ആ അമ്മേ, ഇതാർക്കാ കുഞ്ഞിക്കുപ്പായൊക്കെ എന്ന് ചോദിക്കുമ്പം, എന്തായാലും നിനക്കും ഇവക്കും ഉണ്ടാകുന്ന കുഞ്ഞിന് വേണ്ടിയല്ല, വേറെയും ഉണ്ടല്ലോ ഒരു കുഞ്ഞ് പിറക്കാനായിട്ട് സറയുവിൻ്റെ വയറ്റിൽ, അതിനു വേണ്ടിയുള്ള ഉടുപ്പാണ് ഞാൻ എടുക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അവിടെ കല്യാണിക്ക് ചെറിയ ചിരി വരികയാണ്. ഇതൊക്കെ രൂപ കാണിക്കുന്നത് അഭിനയമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ. ആ സമയം പറയുന്നു, നീയൊക്കെ എന്തിനാ ഇവിടെ വന്ന്? അമ്മ സത്യമായിട്ടും അമ്മ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടല്ല, ഇവള് വീട്ടിലിരുന്ന് മുഷിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോകുന്ന ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയും ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് അമ്മയെന്ന് പറയുന്നു. നീയൊക്കെ അങ്ങനെ പല നാടകവും പറഞ്ഞിറങ്ങും, എൻ്റെ അടുത്തേക്ക് വല്ലതും വരാനായിട്ട് ഉദ്ദേശിച്ചാണെങ്കിൽ അത് വേണ്ട. നീയൊക്കെ സ്ഥിരം നേരെ വീട്ടിൽ കയറുന്ന ഇറങ്ങുമായിരുന്നല്ലോ, അതും ഇനി വേണ്ട. അതിന് നിൻ്റെ പോരാ, നിൻ്റെ ഇത് പോരാഞ്ഞിട്ടാണോ ഇവളെ ഇപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന്? അതിന് ഇവള് വന്നില്ലല്ലോ, ഇവള് വന്നില്ലെന്നോ? ഇന്ന് ഇവളാ വീട്ടിലേക്ക് വന്നു. നിനക്ക് നാണമില്ലേ? നിനക്ക് ശരിക്കും മറ്റുള്ളവർ പറയുന്ന പോലെ നിൻ്റെ കുഞ്ഞിനോടുള്ള ഇഷ്ടമൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ? കാരണം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഒരു സ്കൂട്ടറും കൊടുത്ത് ഇവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്? ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണോ? അതാണോ നീയും ആഗ്രഹിക്കുന്നത്? അതിനാണോ ഇവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കും. അമ്മ, ഇവിളിന്ന് വീട്ടിലേക്ക് വന്നോ?
വന്നോന്നോ, ഇവളൊന്ന് വരികയും ചെയ്തു, അവിടെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് കേട്ടിട്ട് പോരുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, കല്യാണി നീ ഇന്ന് വീട്ടിലേക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി തലയും കുനിച്ച് പിടിച്ച് നിൽക്കുകയാണ്. ഓ, അപ്പം നീ അറിയാതെ വന്നു എന്നുള്ളത് കാണിക്കാനാണോ? അങ്ങനെയുള്ള നാടകമൊന്നും എൻ്റെ മുന്നിൽ കാണിക്കണ്ട. നീയും കൂടി അറിഞ്ഞിട്ടാണ് ഇവൾ വന്നത് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. ഇനി എന്നെ ബോധിപ്പിക്കാനായിട്ട് കൂടുതലൊന്നും എൻ്റെ മുന്നിൽ അഭിനയിച്ച് കാണിക്കാനായിട്ട് നിൽക്കണ്ട കിരണേ എന്ന് അവിടെ രൂപ പറയുകയാണ്. ഈ സമയം കിരൺ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. രൂപ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് മാറിപ്പോകുമ്പോൾ കല്യാണിയുടെ കിരൺ ചോദിക്കുകയാണ്, എന്താണ് കല്യാണി, നീ ഇന്ന് അമ്മയെ കാണാൻ പോയെന്ന് പോയി എന്ന് പറഞ്ഞു, നീ എന്തിനാ എന്നോട് നുണ പറയുന്നത്? നീ ഇങ്ങനെ നുണ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? നീ എന്നോട് നടക്കാൻ പോവാന്നല്ലേ കല്യാണി പറഞ്ഞത്, എന്നിട്ട് അമ്മയെ കാണാനായിട്ടാണ് പോയി എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ പറയുന്നു, നീ എന്നെയും സോണിമോളെയും എല്ലാം അമ്മയുമായിട്ട് ഒന്നിപ്പിക്കാനാണ് പോയത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതൊക്കെ വെറുതെ മോളെ, ഒരിക്കലും ഞങ്ങളൊന്നും ഒന്നിക്കുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട എന്ന് പറയുമ്പോൾ അവിടെ കല്യാണി ചിരിക്കുകയാണ്. അതിനുശേഷം കല്യാണി തിരിഞ്ഞ് അവിടെ രൂപയുടെ നേരെ നോക്കുമ്പോൾ രൂപ ഇവരെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ മുഖം മാറ്റുന്നു. അവിടെ കല്യാണിക്ക് വീണ്ടും ചിരി വരികയാണ്. അവിടെ നിന്ന് ഡ്രസ്സുകളും കാര്യങ്ങളും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന രൂപയുടെ കണ്ണുകൾ നിറയുന്നു. കുറച്ചു നേരം കരഞ്ഞുകൊണ്ട് അവിടെ കാറിലേക്ക് ചെന്ന് കയറി കാറും എടുത്തുകൊണ്ട് രൂപ പോവുകയാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെ കേട്ടോ. മനോഹർ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഒരുങ്ങി ഇറങ്ങാനായി തുടങ്ങുമ്പോൾ അവിടെ സരയും അങ്ങോട്ട് ചെല്ലുക, എങ്ങോട്ടാ മനുവേട്ടാ, പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് കുറേ ആയല്ലോ. ആ മറ്റവളും അവളുടെ ബാപ്പയങ്ങളെയും കൂടി അയലോകത്ത് താമസിക്കാൻ വന്ന കാരണം ഇപ്പം പുറത്തേക്കൊന്നും ഇറക്കുമില്ലോ. അത് കുഴപ്പമില്ല, ഇപ്പം ഇറങ്ങാം. ഇറങ്ങുമ്പോൾ വണ്ടിയിൽ സൺഗ്ലാസ് കയറ്റിയിട്ടിട്ട് പോയാൽ മതിയല്ലോ എന്ന് സൺഗ്ലാസ് അല്ല മറ്റേ കൂളിംഗ് ഗ്ലാസ് കയറ്റിയിട്ടിട്ട് പോയാൽ മതിയല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു, അത് ശരിയാ മനുവേട്ടാ, എന്നാൽ പിന്നെ അങ്ങനെ പോയിക്കോ. പിന്നെ മനുവേട്ടാ, നമ്മൾ എപ്പോഴും അമേരിക്കയ്ക്ക് പോകും, നമുക്ക് ഉടനെ പോകാം. ഇനി അവിടെ ചെന്ന് അടിച്ചു പൊളിക്കാനായിട്ടാണ് ഞാനും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് പറയുന്നു, എനിക്കും അതൊക്കെ ഇഷ്ടം. അതെ, നിൻ്റെ വയറ് വല്ലാണ്ട് കൂടുന്നുണ്ടോയെന്ന് ചോദിക്കുന്നു. ഏയ്, അത് ഇച്ചിരി കൂടുതലായിട്ടുണ്ട് ഇടയ്ക്ക്. മനുവേട്ടൻ്റെ കുഞ്ഞല്ലേ, നല്ല വളർച്ചയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ പ്രസവം നടക്കും കേട്ടോ എന്ന്. അയ്യോ, അങ്ങനെ വേണ്ട, അതെനിക്ക് പേടിയ മനുവേട്ടാന്ന്. ഓ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ടാ? അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊക്കെ മനസ്സിൽ നിന്ന് വിടണം. പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു നിമിഷമല്ലേ ഈ പ്രസവം എന്നുള്ളത്. അത് ചില പെണ്ണുങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യും മനുവേട്ടാ. അങ്ങനെ വേദനയൊന്നും ഉണ്ടാകത്തില്ലേ, നമ്മുടെ കുഞ്ഞ് നല്ല നൈസായിട്ട് ഇങ്ങ് പോകുന്നുള്ളൂ, അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു. ഈ സമയം മനു പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ഉമ്മയും കൊടുത്ത് പോകുമ്പോൾ അവിടെ സരയും മനസ്സിൽ പറയുക, ദൈവമേ, ഈ മനുഷ്യനെങ്ങാനും ഞാൻ ഈ ചെയ്യുന്ന ചതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ സ്വീകരിക്കുമാവൂ എന്ന് മനസ്സിൽ ആലോചിക്കുന്നു. ഈ സമയത്ത് പുറത്തേക്ക് അവിടെ അവൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ശാരി വന്നിട്ട്, ആ മരുമോനെ പുറത്തേക്ക് പോവാണോ? ആ പോവുക, കുറേ ആയാലും പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പം എന്ത് തോന്നി, ഏ ചുമ്മാ പോവാണ്ട് ആൻറ്റി എന്ന് പറയുന്നു. ശരി, അതെ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. കുഞ്ഞ് ഇപ്പം എല്ലാ കാര്യത്തിലും സന്തോഷമായിട്ട് വയറ്റിലിരിക്കേണ്ട സമയം. ആ അതൊക്കെ എനിക്ക് എപ്പോഴും അറിയാം. കുഞ്ഞിൻ്റെ ഒന്നാം ബർത്ത്ഡേ അങ്ങ് അമേരിക്കയിൽ വെച്ച് ആണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതങ്ങനെ മതി മോനെ, അല്ല ഇനി ജപ്പാനിൽ വെച്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, എല്ലാവരും അമേരിക്കയിലല്ലേ കൂടുന്നത്, നമുക്കങ്ങ് ജപ്പാനിലാക്കാം മോനെ എന്ന് പറയുമ്പം, ശരി ആയിക്കോട്ടെ, നമുക്കപ്പോൾ ജപ്പാനിൽ പോയേക്കാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോഹർ മനസ്സിൽ പറയുന്നു, ആരിരുന്നിട്ട് എന്തിരുന്നിട്ട് എന്ന് തന്നെ മനസ്സിൽ പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. എന്നാൽ ഈ സമയം ശാരി നേരെ സരയുൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. മോളെ, മനുമോന് എന്തൊരു കാര്യമാണ് നിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും അവൾ പെട്ടെന്ന് ചാടി കട്ടിലേ നിന്നിരുന്നേക്കുകയാണ്. അപ്പോൾ രൂപ പെട്ടെന്ന് അവളുടെ വയറ്റിലേക്ക് നോക്കുന്നു. വയറ്റിലേക്ക് നോക്കുമ്പോൾ വയറ്റിൽ അവിടെ ആ ഒരു പാടില്ല. കാരണം അവൾ അവിടെ ഇരുന്നപ്പോൾ വിഷമിച്ചുകൊണ്ട് ആ പാടെടുത്ത് ഊരി മാറ്റി വെച്ചിരിക്കുകയാണ് കട്ടിലിൽ. രൂപ സരയു ചോദിക്കുന്നു, അല്ല സരയിനോട് ശാരി ചോദിക്കുന്നു, അതെ എന്താ നിൻ്റെ വയറിന് പെട്ടെന്ന് പറ്റിയത്? നിൻ്റെ വയറെന്താ പെട്ടെന്ന് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക്? ഇതെന്താ കാര്യം? ഇതെന്താ, നിൻ്റെ വയറിപ്പോൾ ഒട്ടും ഇല്ലല്ലോ മോളെ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ സരയുൻ്റെ രീതികൾ മാറുന്നു. പെട്ടെന്ന് തന്നെ ശാരി പയ്യെ കട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ വയറ്റിൽ വെച്ച് കെട്ടുന്ന ആ പാടിരിക്കുകയാണ്. മോളെ, ഇതും വെച്ച് കെട്ടിയാണോ നീ അപ്പോൾ ഇത്രയും നാളും എല്ലാവരുടെയും മുന്നിൽ നടന്നേ? അതെ അമ്മ എന്ന് പറയുന്നു. എടി, നീ എന്ത് തെറ്റാടി ചെയ്ത്, ഞങ്ങളെ എല്ലാത്തിനും എന്തിനാടി ഇത്രയേറെ വിഡ്ഢികളാക്കിയത് എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇതല്ലാതെ വേറൊരു മാർഗം എൻ്റെ മുന്നിലില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാമേ എന്ന് ചോദിക്കുന്നു. എടി, ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞുള്ള അവസ്ഥ. മോളെ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അമ്മേ, പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യും?
അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലാതിരിക്കാനോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെ എനിക്ക് ചോദ്യം ചോദിച്ച് നിൽക്കുന്നോടത്താണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ തോന്നുന്നു. ഊമപ്പെണ്ണ് എന്തായാലും രൂപയെ കണ്ട് സത്യങ്ങൾ അറിയിക്കും. ആ സത്യങ്ങൾ അറിയാനുള്ള നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതേതായാലും അവസാന ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് തോന്നുന്നു. കാരണം തമിഴിൽ ഇത് ഓൾറെഡി അവസാനിച്ചല്ലോ, ഇനി മലയാളത്തിലും അവസാനിക്കാൻ സമയമായി എന്ന് തന്നെയാണ് കരുതുന്നത്. നല്ലൊരു സീനിലായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.